പ്രവചനങ്ങളുണ്ട്, ഊർജങ്ങളുണ്ട്. ആ ഊർജം ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പതിറ്റാണ്ട് കാലം ഈ ഇരുവർണ്ണ പതാക, ദ്വിവർണ്ണ പതാക ചന്ദ്രനക്ഷത്രാങ്കിതമായി ഉല്ലേഖനം ചെയ്തു വെച്ച് ഈ നാടിൽ മുസ്ലിം ലീഗ് എന്നും MSF എന്നും എന്നുള്ള അതേ പേരിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ഊർജവും ആർജവും ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട CPM-കാരോടും SFI-ക്കാരോടും ഞങ്ങൾ പറയുന്നത്, ഈ ഒരു അനാവശ്യമായ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചരണത്തിന് തുടക്കമിട്ടത് ഈ നാടിലെ SFI-ക്കാരാണ്, CPM-കാരാണ്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലകുറിച്ചൊറിയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാടിൽ വർഗീയതയെ ഉത്തേജിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് അണികളെ കൈവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. വളരെ നിസ്സാരമായി ലളിതമായി ഉദാഹരണം ഞങ്ങൾ പറയാം. ഏറ്റവും അടുത്ത് ക്യാമ്പസ് സെലക്ഷൻ നടക്കുകയാണല്ലോ. പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ SFI-ക്കാരൻ ഇന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണൽ കാർഡാണ്. വർഗീയത ഇളക്കിയിട്ട് വോട്ട് നേടുന്ന തന്ത്രം മെനയുമ്പോൾ ഓരോ വർഷം കഴിയുന്നവരും ABBP-ക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ ആളുകളുടെ എണ്ണം കൂടുന്നത് SFI-ക്കാരൻ മനസ്സിലായിട്ടില്ലെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആരുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്, ഫലമായിട്ടാണ് SFI-ക്കാരെ നിങ്ങൾ നടത്തുന്ന പ്രചരണത്തിന്റെ റിസൾട്ട് ഈ നാടിൽ അനുഭവിക്കുന്നത്. നിങ്ങൾ പോലുമല്ല, ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയുടെ, സംഘപരിവാർ വർഗീയതയുടെ ആളുകളാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങളുടെ കൊടിക്കൂറ് നോക്കിയിട്ട് നിങ്ങൾ പാകിസ്ഥാന്റെ പതാക എന്ന് പറഞ്ഞാൽ അതുമാത്രം വിശ്വസിച്ചു പോരാൻ മാത്രം വെട്ടികളല്ല, വെട്ടിക്കുഷ്മാണ്ടങ്ങളല്ല, രൂപമണ്ഡുകങ്ങളല്ല ഈ കേരളീയ പ്രബുദ്ധ കൈരളിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സംഘപരിവാരത്തിന്റെയും CPM-ൻ്റെയും ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദി എന്ന് വിളിച്ചപ്പോ, പാകിസ്ഥാന്റെ ചാരന്മാരെന്ന് വിളിച്ചപ്പോ ഞങ്ങളെ പൂർവികന്മാർ തളർന്നിട്ടില്ല. ഈ കൊടി ഈ നാട്ടിൽ ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ നേതാക്കന്മാർ തളർന്നിട്ടില്ല. ഈ കോഴിക്കോട് അങ്ങാടിയിലൂടെ ഞങ്ങളുടെ തന്റെ അംബാസഡർക്കാരിന്റെ മുന്നില് ഈ അർദ്ധചന്ദ്ര താരാങ്കിതമായ പച്ചപ്പതാക ഏറ്റിട്ട് അങ്ങനെ കോഴിക്കോട് അങ്ങാടിയിലൂടെ തലങ്ങും പിനങ്ങും സഞ്ചരിച്ചിട്ട് ആ നടു റോഡിന്റെ അരികത്ത് റോഡരികിൽ ഒരു കൊടിമരം നാട്ടി ആ കൊടിമരത്തിൽ മുസ്ലിം ലീഗിന്റെ പതാക ഏറ്റിയിട്ട് ആ പതാകക്ക് താഴെ നിന്ന് മുസ്ലിം ലീഗ് ജിന്ദാബാദ് എന്ന് വിളിച്ച മഹാരന്മാരായ നേതാക്കന്മാരുടെ ചരിത്രമാണ് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആർജവത്തെ, ഞങ്ങളുടെ ദേശക്കൂറിനെ, ഞങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ഈ പറയുന്ന ഒരു പുന്നാര മക്കളും തയ്യാറാവേണ്ടതില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് MSF-ന്റെ നിലപാടുകൾ, മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ സുവ്യക്തമാണ്, സുദൃഢമാണ്, സുശക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വട്ടം ആവർത്തിച്ചുകൊണ്ട് ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ അൻസാരത്തില്ലെങ്കിൽ സായിമിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് MSF. ജനറൽ സെക്രട്ടറി ജാസിർ, മറ്റ് ബഹുമാന്യരായ ജില്ലാ MSF-ന്റെ ഭാരവാഹികളെ, സഹപ്രവർത്തകർ, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചാരണത്തിന് മറുപടി അതേ വഴിയിലൂടെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി MSF-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ ഫ്ലാഗ് മാർച്ചിനെ ഞാൻ ആദ്യമായി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. പേരാമ്പ്ര കോളേജിനകത്ത് MSF-ഉം KSU-ഉം ഒരു മുന്നണിയായി മത്സരിക്കുകയും ആ മത്സരത്തിനിടയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനിടയിൽ ഒരു വലിയ പതാക MSF-ന്റെ കുട്ടികൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കമ്പ് പൊട്ടിപ്പോകുന്നു. ആ കമ്പ് പൊട്ടിയതിന് ശേഷം ആ കൊടി വലിയ കൊടിയാണ്. ആ കമ്പ് പൊട്ടിയതിന് ശേഷം കുട്ടികൾ ആ കൊടി പിടിച്ചു പോകുമ്പോൾ കുട്ടികൾ യഥാർത്ഥത്തിലാണ് പിടിച്ചത്, പക്ഷെ ഫോട്ടോ എടുത്തവൻ വെലങ്ങനെയാണ് ഫോട്ടോ എടുത്തത്. ആ വെലങ്ങനെ ഫോട്ടോ എടുത്ത് പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് MSF-നെയും MSF-ന്റെ മാതൃസംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗിനെയും പാകിസ്ഥാൻ ചാരന്മാർ എന്ന നിലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടുത്തെ CPM-ഉം അതുപോലെ തന്നെ RSS-ഉം ഒരുപോലെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കാര്യത്തിൽ എല്ലാ കാലങ്ങളിലും ഇവരെല്ലാ ഘട്ടങ്ങളിലും യോജിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിലെ മുസ്ലിം ലീഗിനെതിരായി, മുസ്ലിം സമുദായത്തിനെതിരായി, മുസ്ലിം വിദ്യാർത്ഥികൾക്കെതിരായി വരുന്ന ഏത് ഏകീകരിക്കേണ്ട അവസരങ്ങളിലെല്ലാം CPM-ഉം RSS-ഉം ഏകീകരിക്കുകയും ഒന്നിച്ച് പ്രചരണം നടത്തുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. 1984-85 കാലഘട്ടങ്ങളിലാണ് ശരീരത്ത് വിവാദമുണ്ടായിരുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഗുലാം മഹ്മൂദ് മനാത്തുബാല സാഹിബ് അന്ന് നടത്തിയ പ്രസംഗത്തിൽ നേരത്തെ ഇവിടെ സജീർ പറഞ്ഞതുപോലെ
തങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ബഹുമാന്യനായ രാജീവ് ഗാന്ധിയായ പ്രധാനമന്ത്രിയോട്, രാജീവ് ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ വാക്കുകളുണ്ട്. സർ, എൻ്റെ രാജ്യത്ത് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരായി, ഇവിടുത്തെ ശരീരത്തിനെതിരായി, വിശുദ്ധ ഖുർആനെതിരായി കമ്മ്യൂണലുകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ നൃത്തം ചുമത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ രാജ്യത്തിലെ പതിത ജനതയുടെ വികാരമായി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയോട്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ വകവെച്ചതെന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട മകനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഹൃദയ തിരുത്തടത്തിൽ ഈ താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണലുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുള്ള ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബ് 1985 ആവശ്യപ്പെട്ടത് എങ്കിൽ പ്രിയപ്പെട്ടവർ, അത് അനുസ്യൂതമായി ഈ രാജ്യത്ത് ഈ രംഗത്ത് ഒരേ മനസ്സുമായി ഇവർ ഒന്നിച്ചു വരികയാണ്. ഇവിടെ സജീർ പറഞ്ഞതുപോലെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഒരു പൊന്നുമോനും RSS CPM മുസ്ലിം ലീഗിനെ, മുസ്ലിം സമുദായത്തെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല എന്ന് ഞങ്ങളുടെ കഴിഞ്ഞ കാലാനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. കേവലം 25,000 മുറുക്കികൾക്ക് വേണ്ടി രാജ്യ സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്ത ജോഷിയുടെ പാർട്ടിയാണ് CPM എങ്കിൽ, ഈ രാജ്യത്തിലെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ് RSS കാരെങ്കിൽ, പ്രിയപ്പെട്ടവരെ, രാജ്യസ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ കൊല്ലാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോ നിങ്ങൾക്ക് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് വാര്യൻ കുന്നേൻ കുഞ്ഞഹമ്മദാജിയോട് ചോദിച്ചപ്പോ, എന്റെ അവസാനത്തെ ആഗ്രഹം എന്റെ രാജ്യം കണ്ടു മരിക്കണം, അതുകൊണ്ട് ഈ സ്വതന്ത്രമില്ലാത്ത രാജ്യത്താണെങ്കിൽ പോലും എന്റെ രാജ്യം കണ്ടു മരിക്കാൻ എന്റെ കണ്ണുകൾ കട്ടരുത്, നിങ്ങൾ പുറകിൽ നിന്ന് വെടിവെക്കുന്നവരാണ് ബ്രിട്ടീഷുകാർ, അതുകൊണ്ട് എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ നെഞ്ചിൽ വെടികൊണ്ട് എനിക്ക് മരിക്കണം, അതുകൊണ്ട് എന്റെ നെഞ്ചിൽ നിങ്ങൾ 6 അടി മാറി നിന്ന് എന്റെ നെഞ്ചിൽ വെടിവെക്കണമെന്ന് പ്രഖ്യാപിച്ച വാര്യൻ കുന്നേൻ കുഞ്ഞഹമ്മദാജിയുടെ പിന്മുറക്കാരെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഒരു തമ്പുരാനും ഈ മണ്ണിൽ വളർന്നിട്ടില്ല എന്നത് എന്തുകൊണ്ട് അധികം ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജ്യത്തെ ഒറ്റിക്കൊടുത്തവർ ഗാന്ധിജിയെ കൊന്നതിനേക്കാൾ വലിയ രാജ്യദ്രോഹം ഈ രാജ്യത്തുണ്ടോ? രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്ത് ബ്രിട്ടീഷുകാരും പോലും ഒരു തവണ ചവിട്ടി പോയപ്പോ അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പ്രിയപ്പെട്ടവരെ വേദനാപൂർവം ചോദിച്ച ബ്രിട്ടീഷുകാരും പോലും ഗാന്ധിജിയോട് അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ ആ ഗാന്ധിജിയുടെ ഇടം നെഞ്ചു നോക്കി വെടിവെച്ചവർ ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹികളായി അവിടുന്ന് നിലനിൽക്കുകയും രാജ്യത്തിന് വേണ്ടി പൊരുത്തവർ രാജ്യദ്രോഹികളാക്കി മാറ്റപ്പെടുകയും ചെയ്യുന്ന വിചിത്രമായ ചരിത്ര നിയോഗത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് MSF പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങളിത് ചൂടിപ്പോകരുത്. നമ്മുടെ പൂർവികർ കൊടുത്ത രക്തത്തിന്റെ, നമ്മുടെ പൂർവികർ കൊടുത്ത ഇടം നെഞ്ചു പടയാതെ ഉപടഞ്ഞുകൊണ്ട് മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ കഴുമരത്തിന്റെ ചുവട്ടിലും കാട് പറക്കാതെ നിന്നു കൊടുത്തിട്ടുള്ള ഒരു തലമുറയുടെ പിന്മുറക്കാരെന്ന നിലക്ക് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതാനും പൊരുതി മരിക്കാനും സന്നദ്ധതയുള്ള ഒരു തലമുറയുടെ ഇന്നത്തെ ഒരു വൃത്താന്തമാണ് MSF എന്ന് പറയുമ്പോ ആ ദൃഷ്ടാന്തത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് തയ്യാറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അസമർപ്പണന്മാരെ, എന്തെങ്കിലും മുസ്ലിങ്ങളെ സംസാരിക്കില്ലെങ്കിൽ ഈ വേദിയിൽ പൊതുസമൂഹം ഒന്നാകെ MSF പതാകയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഈ പതാകയുടെ ചരിത്രം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതുദ്ദേശത്തോടു കൂടിയാണോ പാകിസ്ഥാൻ പതാകയെന്ന് ഈ പതാകയെ അധിക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്ന ആളുകൾ അവരൊക്കെ തിരിച്ചു പോയിരിക്കുകയാണ്. രാഷ്ട്രമെല്ലടിക്കുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞു വരുന്ന സമയത്തേക്ക് പഠിച്ചു പാസ്സായി വന്നത് MSF കുട്ടികൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്ക് ഇന്ത്യ ഒട്ടുക്കും പോണ്ടിച്ചേരി സർവകലാശാലയിലെ വിജയം വരുമ്പോഴേക്ക് 10-8 സീറ്റിലേക്ക് ഈ സംഘടന വളർന്നു വന്നിട്ടുണ്ട് എങ്കിൽ മലബാറിൽ നിന്ന് പോയിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും കാശ്മീരിലെ വിദ്യാർത്ഥികളടക്കം ഗവൺമെന്റ് ചെറിയ കോളേജിലടക്കം മത്സരിക്കുന്ന രൂപത്തിലേക്ക് ഈ പതാക ഉയർത്തിത്തന്ന എല്ലാ സംഘപരിവാര കോമാളികൾക്കും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമയത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ശേഷം പരിപാടിക്ക് ശേഷം UDF സമരപന്തലിൽ MSF സമരപരിപാടി കൗതുകമായി നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ബ്ലാക്ക് മാർച്ച്
യോഗത്തിൽ ആദ്യമായി നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത അവസാനിച്ചത് അറിയിക്കുന്നു.